വീട്ടുവളപ്പിലെ കുളങ്ങളിൽ മത്സ്യകൃഷി വിളവെടുപ്പ് ആരംഭിച്ചു. വിപണനത്തിൽ കർഷകർക്ക് ആശങ്ക. ഫിഷറീസ് വകുപ്പിന്റെയും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും സഹായത്തോടെയാണ് വീട്ടുവളപ്പിൽ കുളത്തിലെ മത്സ്യകൃഷി പദ്ധതിയിൽ കർഷകർ മത്സ്യകൃഷി ആരംഭിച്ചത്. വിളവെടുപ്പിന്റെ ചെറുപുഴ പഞ്ചായത്ത് തല ഉദ്ഘാടനം മീന്തുള്ളിയിൽ റോയി മാത്യുവിന്റെ കൃഷിയിടത്തിൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു. ഫിഷറീസ് കോർഡിനേറ്റർ കെ അഖിൽ അധ്യക്ഷത വഹിച്ചു. 2 സെന്റ് സ്ഥലത്താണ് പടുതാക്കുളം നിർമ്മിച്ച് മീൻ വളർത്തിയത്. ഫിഷറീസ് വകുപ്പിന്റെ 2020-21 പദ്ധതി പ്രകാരമാണ് കർഷകർ മീൻ കൃഷി ആരംഭിച്ചത്. ചെറുപുഴയിൽ ആദ്യത്തെ വിളവെടുപ്പാണിത്. പടുത കൃഷിയാണ്, ആസാം വളയാണ് മത്സ്യകൃഷി ചെയ്തിട്ടുണ്ട്. ചെറുപുഴ എന്ന് പറയുമ്പോൾ തന്നെ ധാരാളം ഒരുപാട് മത്സ്യകർഷകർ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്ന കുറേ ആൾ കർഷകരുണ്ട്, ഇങ്ങനത്തെ കർഷകരുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രൊമോട്ടറെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നുണ്ട്. ആസാം വാള, തിലോപ്പിയ തുടങ്ങിയ മത്സ്യങ്ങളാണ് കൂടുതലും കർഷകർ കൃഷി ചെയ്യുന്നത്. 2 സെന്റ് സ്ഥലത്ത് 1000 മത്സ്യങ്ങളെ വളർത്താം. മികച്ച രീതിയിൽ വളർച്ചയുമുണ്ട്. എന്നാൽ ഇവയുടെ വിപണനമാണ് കർഷകരെ ആശങ്കയിലാക്കുന്നത്. ആസാം വാള 1 കിലോയ്ക്ക് 200 രൂപയ്ക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. കർഷകർക്ക് ഇതിലും കുറഞ്ഞ വിലയെ ലഭിക്കാൻ സാധ്യതയുള്ളൂ. വിപണനം ചെയ്യാന്നുള്ള ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഇത്രയും കൂടുതൽ മീനിന് ആവശ്യക്കാര് ഒന്നിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ 2 സെന്റിലെ വെള്ളം വറ്റിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ചു പിടിക്കണം. കുറേശ്ശെ കുറേശ്ശെ പിടിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മളിത് നല്ല രീതിയിൽ ഇവിടം കൊണ്ടെത്തിച്ചു. അടുത്ത ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഹോം ഡെലിവറി വഴിയും പിന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും ബാക്കിയുള്ള മീനുകളെ പിടിച്ച് വിൽപ്പന നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. തീറ്റയുടെ വിലയും പണിക്കൂലിയും മറ്റും കണക്കാക്കിയാൽ കർഷകർക്ക് വലിയ ലാഭം പ്രതീക്ഷിക്കാൻ കഴിയില്ല. ചെറുപുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മത്സ്യകർഷകരെ ഒരുമിച്ച് ചേർത്ത് വിപണന മേഖല കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു. ചെറുപുഴ പഞ്ചായത്തിൽ ധാരാളം കർഷകർ മത്സ്യകൃഷി നടത്തിവരുന്നുണ്ട്. എല്ലാ സമയത്തും മത്സ്യം കൊടുക്കാൻ കഴിയുന്നില്ലെന്നതും മത്സ്യകർഷകരുടെ പ്രതിസന്ധിയാണ്. ഇതിനായി മത്സ്യകർഷകരുടെ കൂട്ടായ്മ രൂപീകരിച്ച് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തുവാനും കർഷകർക്കിടയിൽ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്.